നമസ്കാരം, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു പാവയ്ക്ക ഉള്ളിപ്പുളി, പാവയ്ക്ക പുളി എന്നൊക്കെ പറയാം. പേര് കേട്ടപ്പോൾ തന്നെ അറിയാലോ, കുഞ്ഞുള്ളി നല്ലോണം ഒരു കപ്പ് വേണം. അതേപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് പാവയ്ക്ക നന്നായിട്ട് കഴുകി, കണ്ടോ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്, അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് വട്ടത്തിൽ വേണം അരിയാൻ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കുരു വല്ലാതെ മൂത്തതാണെങ്കിൽ നമ്മളത് എന്തായാലും നീക്കണം. അപ്പോൾ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു ബൗള് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിരുന്നു. അത് കൂടെ ഞാൻ, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, കാഷ്യൂ ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് നേരം കുതിർത്തിയിട്ട് ഒരു അഞ്ചാറ് കാഷ്യൂം കൂടി ഈ തക്കാളിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് പ്യൂരി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കാം. പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കണം, ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ, പകുതി കാശ്മീരി ചില്ലി പകുതി എരിയുള്ളത്, അങ്ങനെയാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നല്ലോണം മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് വേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, പാവയ്ക്കൊക്കെ ഞാൻ അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ കുരു നന്നായിട്ട് മൂത്തിയിരുന്നു, അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ എന്തൊരു ഭംഗിയാ നോക്കൂ, വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു കനം വല്ലാതെ നൈസായിട്ടൊന്നും അരിയണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണെന്നറിയോ, വല്ലാതെ കയ്പുള്ള പാവയ്ക്ക അണച്ചാൽ കയ്പ്പ് ഒന്ന് കുറയും. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് ഇവിടെ വയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ നല്ല പച്ച നിറമുള്ള പാവയ്ക്കയ്ക്ക് കയ്പ്പ് കൂടും, പക്ഷേ എനിക്ക് ഇതാട്ടോ ഇഷ്ടം. മറ്റേതിനെക്കാട്ടിലും മറ്റേ വെള്ള കളറുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കുക, അതിന് ഇത്ര തന്നെ കയ്പ്പില്ല. പിന്നെ എല്ലാവരും പറയണ മാതിരി ഒട്ടും കയ്പ്പില്ലാത്ത പാവയ്ക്കാണെന്ന് ഞാൻ പറയില്ല. പാവയ്ക്കയ്ക്ക് പാവയ്ക്കേടേതായിട്ടുള്ള കയ്പ്പ് ഉണ്ടാവും, പക്ഷേ കുറച്ച് കയ്പ്പ് കുറയാൻ ഇത് കാരണമാകും കേട്ടോ. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ വെള്ളം അങ്ങോട്ട് കളയാം, ഒന്ന് കഴുകിയെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു, ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് ഒന്ന് കുറയിട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ വെള്ളമൊന്നും വേണ്ട, ഈ കഷ്ണം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടിത് ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രയും വെള്ളം എൻ്റെ ബാക്കി. ഇതിപ്പോൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. മറ്റേത് കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് കയ്പ്പ് പോവും, പക്ഷെ പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും തന്നെ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, അതിൻ്റേതായിട്ടുള്ള കയ്പ്പ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ഒരു നല്ല ശതമാനം വരെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഗ്യാസ് കൊളുത്തിട്ട് ഇങ്ങനൊരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, അടി കട്ടിയുള്ള പാൻ തന്നെ എടുക്കണം. ഇനി അതിലേക്ക് ഞാനിത് പാവയ്ക്ക ഇങ്ങനൊരു അരിപ്പയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ, ഒന്ന് വെള്ളം വാരാനായിട്ട്, മുഴുവനൊന്നും വാർന്നിട്ടില്ല, സാരില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൊണ്ടാട്ടം മാതിരിയൊന്നും ആവണ്ട, എന്നാലും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പാവയ്ക്ക അവിടെ കിടന്നിട്ടൊന്ന് നന്നായിട്ട് ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ കാഷ്യൂ ഇതൊന്ന് പ്യൂരി ആക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇനി നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതും കൂടിയാണല്ലോ. അപ്പോൾ ബാക്കി വേവ് അപ്പോൾ കിട്ടിക്കോളൂ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇരിക്കട്ടെ, നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഒന്നിലും നമുക്ക് ഈ പാവയ്ക്കയുടെ കഷ്ണം മാറ്റിയിട്ട് ഇത് തന്നെ ഉണ്ടാക്കാം. ഞാനെന്തായാലും വേറൊരു കടായി അടുപ്പത്ത് വയ്ക്കുകയാണ്, അതിൽ നമുക്ക് കുഞ്ഞുള്ളിയൊക്കെ വാറ്റിയെടുക്കണ്ടേ, അത് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഗ്യാസ് കൊളുത്തിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, ഒന്ന് പൊട്ടി വരട്ടെ.
ഇനി ഒരു രണ്ട് പിരിയമുളക്. ഇതൊന്ന് ഉടച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയതിന് വേണ്ടിയിട്ടാണ്. എരിയൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. ഇനി ഇതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളി, അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ അടുക്ക കയറിയതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് എളുപ്പപ്പണിക്ക് നമ്മൾ എന്താ ചെയ്യാറ്, ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനൊരു കഷ്ടിയൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടല്ലേ ഒന്ന് വെള്ളത്തിൽ ആദ്യം ഒന്ന് നന്നായിട്ട് ഇരുന്നതല്ലേ, അപ്പോൾ അതിൽ ചെറുതായിട്ടൊരുപ്പുണ്ടാവും. ഇനി കുഞ്ഞുള്ളി ഒന്ന് വാടി വരട്ടെ കേട്ടോ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഗ്യാസൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം മാത്രം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി കേട്ടോ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കാഷ്യൂ ഒഴിച്ചെടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഉണ്ട്, അതും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല തിക്കാണ്, നമ്മളിതിൽ കൊഴുപ്പിന് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതിന് വേണ്ടി മാത്രമാണ് ഞാൻ കാഷ്യൂ ചേർത്തത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു അര ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കലക്കി ഒഴിച്ചാലും മതി. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് നല്ലൊരു യോജിപ്പായിട്ട് വരട്ടെ. എന്താ ഈ പാവയ്ക്ക ഉള്ളിപ്പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവുക അറിയോ. ഇതിൻ്റെ കയ്പ്പ് പാവയ്ക്കനെ നന്നായിട്ട് കുറയും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു പൊടിക്കൈ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണതൊക്കെ കയ്പ്പ് കുറയ്ക്കാനുള്ള പൊടിക്കൈകൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഗ്രേവിയൊക്കെ ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു. ഈ സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി, തക്കാളി ഉണ്ടെങ്കിൽ കൂടെ നല്ല പഴുത്ത തക്കാളി അല്ലേ, അപ്പോൾ എന്തായാലും കുറച്ച് പുളി നിങ്ങൾ എന്തായാലും ഒഴിച്ചു കൊടുക്കണം. അതാണ് പാവയ്ക്ക ഉള്ളി പുളി. അപ്പോൾ വാളംപുളി വേണം കുറച്ച് കേട്ടോ. ഇനി ഞാൻ വേറൊരു സൂത്രം പറഞ്ഞുതരാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ശർക്കരയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഉഷാറ് ചപ്പാത്തിക്കറി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2-in-1 നന്നായിട്ട് തിളവന്നു. നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്കല്ലേ, ഇനി ഇതിൽ കടന്നിട്ടാണ്ട് വെന്തോളൂ കേട്ടോ. ബാക്കി ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. കുറച്ചും കൂടി വെള്ളം, കാരണം ഒഴിച്ചു കൂട്ടാനല്ലേ, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുള്ള അരവുമുണ്ട്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. പാവയ്ക്ക മുഴുവനായിട്ടങ്ങോട് വേവാവട്ടെ, അപ്പോഴേക്കും പുളി പിടിക്കും, എരിവ് പിടിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാവയ്ക്കയിലേക്ക് ആ പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യണമാതിരി തന്നെ നല്ലോണം ഒരു അര ടീസ്പൂൺ ശർക്കരയുടെ പൊടി, അച്ചു ശർക്കര വെച്ചാൽ കുഞ്ഞൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇല താത്തി കൊടുക്കാം, ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്ര പണിയല്ലോ, ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക, അപ്പോൾ കഴിക്കാൻ കാലത്തേക്ക് നന്നായിട്ട് കൂറുകും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഉള്ളിപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പാവയ്ക്ക ഉള്ളിപ്പുളി, എന്താ അതിൻ്റെ സ്വാദ അറിയോ, ചൂട് ചോറിൻ്റെ ഒപ്പം കൂട്ട് തന്നെ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ആ പ്ലേറ്റിൽ നല്ല കുത്തരി ചോറ് വിളമ്പിയിട്ടുണ്ട്. ചെറിയൊരു കുഴി ഉണ്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്ക ഉള്ളിപ്പുളി നല്ലോണം അവിടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ചൊന്നും പോരാ, ഒഴിച്ചു കൂട്ടാനല്ലേ, നല്ലോണം ഒഴിച്ചു കൊടുക്കാം. ഉരുട്ടാം, നല്ലോണം അങ്ങോട്ട് എടുക്കണം കേട്ടോ. പാവയ്ക്കയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് എടുക്കുക, എന്നിട്ടിങ്ങനെ ഉരുട്ടുക. എല്ലാവരും കഴിച്ചോളൂ, ഇനി കിട്ടിയില്ലാന്ന് പറയരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്.
മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ല കാണാം. അതുവരേക്ക് ബൈ.